إن الحمد لله حمدا كثيرا طيبا مباركا فيه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحل على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراعون ويمنعون الماعون. سورة الماعون. വിശുദ്ധ ഖുർആനിലെ 107-ാമത്തെ സൂറ മക്കിയാണ്. മക്കയിൽ അവതരിച്ച സൂറയാണ്. ആയാത്തുകൾ 8 ആയത്തുകളാണ് ഉള്ളത്. വിശുദ്ധ ഖുർആനിലെ മതത്തിൻ്റെ കാതലും അതിൻ്റെ മാനുഷിക മുഖവും വിശദീകരിക്കുന്ന ഒരു സൂറയാണ് സൂറത്തുൽ മാഊൻ. അൽ മാഊൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോപകാരം വസ്തുക്കൾ നിത്യോപയോഗ ജീവിതത്തിലെ അല്ലെങ്കിൽ നിത്യജീവിതത്തിലെ അത്യാവശ്യ സാധനങ്ങളുടെ കൈമാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ അൽ മാഊൻ എന്നതുകൊണ്ട് ഭൂരിപക്ഷ തഫ്സീറുകളും സൂചിപ്പിച്ചിരിക്കുന്നു. എല്ലാവരുടെ വീട്ടിലില്ലാത്തതും എന്നാൽ പലപ്പോഴും ആവശ്യം വരുന്നതുമായ നിത്യജീവിതത്തിലെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അൽ മാഊൻ എന്ന് പറയുന്നത്. മനുഷ്യർ വലിയ മതിൽ കെട്ടി ജീവിതം അവനവനിലേക്ക് ഒതുങ്ങുന്നൊരു കാലത്ത് പരസ്പരം ബന്ധവും സഹകരണവും സഹവർത്തിത്വവും വേണം എന്നും അത് വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നും അതില്ലാത്തവൻ മതനിഷേധിയാണ് എന്നും സൂചിപ്പിക്കുന്നതാണ് ഈ വചനം. ചില തഫ്സീറുകളിൽ ഈ സൂറ ഇറങ്ങാനൊരു കാരണം പറയുന്നുണ്ട്. കാന അബു സുഫിയാൻ യൻഹറു കുല്ലു ഉസ്ബു, എല്ലാ ആഴ്ചയിലും അബു സുഫിയാൻ 2 ഒട്ടകങ്ങളെ അറുത്ത് ദാനം ചെയ്യാറുണ്ട്. ഒരു ദിവസം ഈ ഒട്ടകങ്ങൾ അറുത്ത് മാംസം വിതരണം ചെയ്യാൻ സമയമായപ്പോ ഫഅതാഹു യതീമുൻ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു അനാഥം വന്നു. ആ അനാഥം വന്നു കഴിഞ്ഞപ്പോൾ ആ അനാഥൻ അതിൽ നിന്ന് അല്പം ചോദിച്ചു, അല്പം മാംസം ചോദിച്ചു. ഏതായാലും ഇത് വെറുതെ കൊടുക്കാനാണ്. അപ്പോൾ ആ അനാഥനെ ഇദ്ദേഹം ആട്ടി അകറ്റി, കാരണം അത് കൊടുത്താലൊരു പേരുണ്ടാവില്ല, അതാരും അംഗീകരിക്കുന്ന ഒരു പരുവത്തിലാവില്ല. അതുകൊണ്ട് അവൻ ആട്ടി അകറ്റിയപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ സൂറത്തിറങ്ങിയത് എന്ന് ചില തഫ്സീറുകൾ കാണാം. അത് ആ സംഭവം ഉണ്ടെങ്കിലും ആ സംഭവത്തോടനുബന്ധമല്ല എങ്കിലും ലോകത്തെക്കാലത്തുമുള്ള മതവിശ്വാസികളുടെ ഒരു ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്നൊരു സംഗതി സൂചിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഒന്നാമത് തന്നെ തുടങ്ങുന്നത് അറായിത്തല്ലതി യുക്കദ്ദിബു ബിദ്ദീനി, അവിടെ ദീന് കൊണ്ട് സൂചിപ്പിക്കുന്നത് മതം, പ്രതിഫല നടപടി എന്നർത്ഥത്തിലൊക്കെ ദീന് സൂചിപ്പിക്കാറുണ്ട്. മതത്തെ നിഷേധിക്കുന്ന, മതത്തെ കദിബാക്കുന്ന, കളവാക്കുന്നവനെ നീ കണ്ടില്ലയോ? അത് ഒരാശ്ചര്യകരമായ ചോദ്യമാണ്. ഇനി പറയാൻ പോകുന്ന ഗൗരവം ഗൗരവമുള്ളതാണ് എന്നുള്ളത് കൊണ്ട് പ്രവാചകരെ നീ കണ്ടില്ലയോ
എന്നർത്ഥം നമുക്കറിയാം അറായിത്ത എന്ന് പറയുന്നതും അലംതറ എന്നൊക്കെ പറയുന്നതും നീ കണ്ടില്ലയോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം നീ അറിഞ്ഞില്ലയോ എന്നാ. അപ്പോ സൂറത്ത് ഫീല് പറഞ്ഞല്ലോ അലംതറ നീ കണ്ടുവോ. കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനയുടെ ആളുകളെ നിന്റെ നാഥൻ എന്തു ചെയ്തു എന്ന് നീ കണ്ടുവോ. നബി ജനിക്കുന്നതിന് മുമ്പാണ് ആ സംഭവം നടക്കുന്നത്. അബ്രഹത്ത് കാബം പൊളിക്കാൻ വരുന്നതും അബ്രഹത്തിൻ്റെ സൈന്യത്തെ പടച്ചറബ് പക്ഷികളെ അയച്ച് നശിപ്പിക്കുന്നതും റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ്. പിന്നെ നീ കണ്ടില്ലയോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം എന്തെന്നാ, നീ അറിഞ്ഞിട്ടില്ലയോ എന്നാണ് അർത്ഥം. അപ്പോൾ അറിയുക എന്നുള്ളതിന് അറബിയിൽ എന്തുപയോഗിക്കും, കണ്ടു എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നീ അറിഞ്ഞില്ല പ്രവാചകരെ, നീ കണ്ടില്ല പ്രവാചകരെ, മതനിഷേധിയായ ഒരാൾ അറഅയ്ത നീ കണ്ടുവോ, അല്ലതി എങ്ങനെയുള്ള ഒരുത്തനെ, യുഖദ്ദീബു അവൻ കളവാക്കുന്നുണ്ട്, അവൻ വ്യാജമായി തള്ളുന്നുണ്ട്. ഏതിനെ, മതത്തെ. ആ മതത്തെ കളവായി തള്ളിക്കളയുന്നവനെ നീ കണ്ടുവോ എന്നിട്ട് പറഞ്ഞു ആരാണ് ഈ മതത്തെ കളവായി തള്ളുന്നവൻ. ഖുർആനിൽ അങ്ങനെയാണ് പലയിടത്തും ശൈലി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൂറത്ത് ബക്കറ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ അല്ല ചോദിക്കുന്നുണ്ട് ഗാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ മനുഷ്യർക്ക് ഈ ഖുർആൻ സന്മാർഗമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് ഞാൻ മുത്തഖീങ്ങൾ ആരാണെന്ന് വിശദീകരിക്കുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മൂന്ന് കാരണങ്ങളാണ് അവിടെ എണ്ണിപ്പറഞ്ഞത്. ഗൈബിൽ വിശ്വസിക്കുന്ന, നമസ്കാരം നിലനിർത്തുന്ന, സമ്പത്ത് ചെലവഴിക്കുന്നവരാണ് ഈ മുത്തഖീ. അതുപോലെ ഇവിടെ പറയുന്നത് മതനിഷേധിയായ ആൾ ആരാണെന്ന് പ്രവാചകൻ നിങ്ങൾ കണ്ടുവോ. എന്നിട്ട് ഒന്നാമത്തെ ലക്ഷണം പറഞ്ഞു അറായിത്തല്ലതി യുഖദ്ദിബു ബിദ്ദീൻ, ആരാണവൻ, യദു ഉല്യത്തി ഒന്നാമത്തത്, ഫദാലിക്കല്ലതി യദു ഉല്യത്തി. യത്തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം രക്ഷിതാവില്ലാത്ത മക്കൾക്കാണ് യത്തീം എന്ന് പറയാം. പക്ഷെ ഉമ്മ മരിച്ചു പോയ കുട്ടികളെ യത്തീം എന്ന് പറയോ, പറയോ? സാധാരണ പറയാറില്ല. അങ്ങനെ തന്നെയാണ് പ്രയോഗവും. പക്ഷേ ജീവികളിൽ തള്ള മരിച്ചു പോയതിനാണ് അറബിയിൽ എത്തിയം എന്ന് പറയാം. മനുഷ്യന്മാരിൽ വാപ്പ മരിച്ചു പോയതിനാ എത്തിയെന്ന് പറയാം. അത് നമ്മൾ വ്യത്യാസമുണ്ട്. കാരണം തള്ളപ്പക്ഷിയാണ് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ആഹാര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാവുന്നത്. മറ്റേ തന്താരം അറിയുന്നില്ലല്ലോ, ആരാണ് ആ പ്രജനനത്തിന് ഉത്തരവാദി എന്നുള്ളത് അറിയില്ലല്ലോ. പശുവിക്കിടാവിനെ ഗർഭം ധരിക്കാൻ കാരണമായത് ഏത് കാളയാണെങ്കിലും കുഞ്ഞിനെ പോറ്റുന്ന ആരാണ്, തള്ളയാണ്, പശുവാണ്. അതുകൊണ്ട് ഭാഷയിൽ തള്ള ജീവൻ പോയി കഴിഞ്ഞാൽ മക്കൾക്ക് എത്തിയും എന്ന് പറയുക ജീവികൾക്കാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ മരിച്ച കുട്ടികളാണ്. ഉമ്മ മരിച്ചുകൊണ്ടായില്ല, അനാഥപ്രായത്തിൽ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് രക്ഷിതാക്കൾ മരിച്ച കുട്ടികൾക്ക് എത്തിയും എന്ന് പറയുള്ളൂ. അപ്പോൾ 40 വയസ്സായവരുത്തൻ്റെ വാപ്പ മരിച്ചാലും അവൻ എത്തി എന്ന് പറയില്ല. 40 വയസ്സായവരുത്തൻ്റെ 80-കാരനായ വാപ്പ മരിച്ചാലും അവൻ എത്തിയുമാന്ന് പറയാറില്ല. എത്തിയും എന്ന് പറയുന്നത് ഈ ചെറുപ്രായത്തിൽ, അഥവാ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പിതാവ് മരിക്കുമ്പോഴാണ്. അപ്പോ ആരാണ് മതനിഷേധി, അതിൽ പറഞ്ഞു അവൻ, ഫദാലിക്ക അവൻ ആരാണ്, ദ അയദു എന്ന് പറഞ്ഞാൽ തള്ളി മാറ്റുക, ആട്ടി അകറ്റുക എന്ന അർത്ഥത്തിലാണ് ദ അയദു. അവിടെ
അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ, ആ അർത്ഥത്തിൽ അത് പറഞ്ഞിട്ടില്ല എങ്കിൽ, ഈ സാധാരണ ഓതുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നുവെങ്കിൽ യദുഉൽ യതീം എന്നാ ചിലപ്പോൾ ആളുകൾ ഓതുക. യദുഉ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നർത്ഥം. ദ ആ യദുഉ, ഇത് ദ ആ യദുഉ ആണ്. തല്ലി മാറ്റുക, ബലം പ്രയോഗിച്ച് അകറ്റി നിർത്തുക, പരിഗണിക്കാതെ തട്ടി മാറ്റി വിടുക, ഇതൊക്കെയാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്നൊരു പാഠം, ഇപ്പോൾ അനാഥ കുട്ടികൾ എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളെയും സാമ്പത്തികമായി നമ്മൾ സഹായിച്ചോളൊന്നും ഉണ്ടാവില്ല. വാപ്പ മരിച്ചവരൊക്കെ പ്രായപൂർത്തിയാകുന്ന മരിച്ച കുട്ടികളൊക്കെ അനാഥരാണ്. പക്ഷേ ലക്ഷങ്ങൾ ബാങ്കിൽ ബാലൻസ് ഉള്ള മക്കളുണ്ടാവും. വാപ്പാൻ്റെ സ്വത്ത് കിട്ടിയും വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളുടെ പേരിൽ സ്വത്ത് സമ്പാദിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായൊരു പിന്തുണ ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നൊന്നുമില്ല. കാരണം ഓൻ തന്നെ റിച്ചാണ്. ഓൻ്റെ ബാങ്കിൽ തന്നെ ഇഷ്ടം പോകണം, ഓൻ്റെ പേരിൽ തന്നെ പണമുണ്ട്. പിന്നെ വാപ്പ മരിച്ച അനന്തരം കിട്ടുന്നത് വേറെ കിട്ടാണ്ട് പിന്നെ പല ഇൻകം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓനവൻ്റെ വാപ്പ മരിച്ചതുകൊണ്ട് നാട്ടുകാരും 5 പൈസ ഓന് സേവനം ചെയ്യേണ്ടതില്ല. ഓന് ഗൈഡ് ലൈൻ നൽകിയാൽ മതിയാവും. ഓപ്പം പഠിക്കുകയാണ്, അപ്പം ഇനി ഡിഗ്രി എടുത്താൽ ഇനി എങ്ങനെ പോകണം, ഏതാണ് ഇപ്പം എടുക്കാൻ പറ്റിയ കോഴ്സ് ഏതാണ്, ഇപ്പോൾ ഏറ്റവും ഓന് പണമൊക്കെ ചിലവഴിച്ച് ഇപ്പം പഠിക്കാൻ പറ്റിയ ചാൻസ്, അതൊക്കെ ഉപദേശിക്കലായിരിക്കും അവന് നമ്മൾ കൊടുക്കേണ്ടുന്ന അനാഥ പരിചരണം എന്ന് പറയുന്നത്. ഓൻ്റെ വാപ്പയുണ്ടായിരുന്ന കാലത്ത് ആഗ്രഹിച്ച ആഗ്രഹങ്ങളുണ്ടായിരുന്നു. മകൻ ആവണമെന്ന് ആഗ്രഹിച്ച് അത് നമ്മളോട് പങ്കുവെച്ചിരുന്നു. എടാ എൻ്റെ മോൻ എങ്ങനെ ആക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം നമുക്കത് അവനോട് പറയാം. മോനെ, എൻ്റെ അപ്പ എന്നോട് പലപ്പോഴും പറഞ്ഞിരുന്നു എൻ്റെ മോൻ വലുതായ എങ്ങനെ ആവണം, അതിന് നീ ഇന്ന കോഴ്സ് എടുക്കണം. വാപ്പാൻ്റെ സ്വപ്നം അതായിരുന്നു. അത്തരം ഒരു ഗൈഡ് ലൈനാണ് ഓനെന്ത് വേണ്ടത്. അല്ല, ഓന് നാട്ടിൽ വാപ്പ മരിച്ചുകൊണ്ട് എല്ലാ മക്കൾക്കും സാമ്പത്തിക സഹായം വേണമെന്ന് ഈ പറഞ്ഞ അർത്ഥമല്ല. ഇവിടെ അനാഥയെ അകറ്റിക്കളയുക എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യധാരയിൽ. ഇപ്പൊ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർച്ചയിൽ നമുക്ക് അത്ഭുതം ഉണ്ടാവേണ്ട ഒരു സംഗതി, അത് നബി ആവുന്നതുകൊണ്ട് അള്ളാഹിന്റെ പ്രത്യേക സംരക്ഷണ, വാപ്പയമ്മയും ജീവിച്ചിരിപ്പുണ്ടായാൽ തന്നെ അന്ന് കുട്ടികൾ മദ്യത്തിനും അതുപോലുള്ളതിനും അടിമപ്പെട്ടാൽ ആ നാട്ടിൽ വിഷയമല്ല. കാരണം ജാഹിലിയത്തിൽ അതൊക്കെ അവരുടെ നാട്ടിൽ അനുവദിക്കപ്പെട്ടൊരു സംഗതിയായിട്ടാണ് ജീവിച്ചു വളരുന്നത്. വാപ്പയമ്മ ഇല്ലാത്തൊരു കുട്ടി മിക്കവാറും വല്ലിപ്പിയൊക്കെ വളർത്തുമ്പോൾ കൂടുതൽ പരിചരണം കിട്ടി വസലാവുകയാണ് ചെയ്യുക. ഈ പരിചരണത്തിനിടയിലും ഇത്തരം അധാർമിക പ്രവണതകളൊന്നും പെടാതെ ജീവിച്ചു വളർന്നു എന്നുള്ളത് അക്കാലത്ത് നബിയിൽ അത്ഭുതപ്പെടേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ ഈ കുട്ടി വഴി തെറ്റായി പോകുന്നതും അവൻ അനാവശ്യമായി പണം ചെലവഴിക്കുന്നതും ഡൈവേർട്ട് ചെയ്ത് പോകുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇവനെ അനാഥനെ പരിഗണിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി. അപ്പൊ ഏതർത്ഥത്തിലും ഒന്നാമത് പറഞ്ഞു, അവൻ അനാഥയെ ആട്ടിക്കളയുന്നവനാണ്, തട്ടി മാറ്റുന്നവനാണ്, തള്ളി വീഴ്ത്തുന്നവനാണ് എന്ന് സൂചിപ്പിച്ചു. അതിൽ നമ്മൾ ഇപ്പൊ നോക്കൂപ്പോ 1906 കേരളത്തിലുണ്ടായ വ്യാപകമായ കോളറ, അതിൽ കണ്ടമാനം ആളുകൾ മരിച്ചു പിരിഞ്ഞപ്പോൾ അന്ന് ഒരു ഖബറിൽ തന്നെ 5-6 മയ്യത്തൊക്കെ വെച്ചിരുന്നു എന്നാണ്. കാരണം ഖബർ കുത്താൻ ഉള്ള ചെലവും അധ്വാനമൊക്കെ ആയപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ അനാഥ കുട്ടികളായി കുറേ കുടുംബത്തിലൊക്കെ പരിഗണന കിട്ടാതെ ആളുകൾ ബാക്കിയായപ്പോഴാണ് അനാഥാലയം എന്നൊരു ചിന്ത മുസ്ലിം ഉമ്മത്തിൽ വരുന്നത്. സത്യത്തിൽ അത് നബി പഠിപ്പിച്ചൊരു സംവിധാനമൊന്നുമല്ല. നാട്ടിലൊരു സംവിധാനമില്ലാത്തപ്പോൾ നമ്മൾ തുടങ്ങിയൊരു സംവിധാനമാണ്. അതിൽ കുട്ടികളെ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ നടത്താൻ ഏറ്റവും ലാഭകരമായൊരു സ്ഥാപനമാണ് എത്തിങ്കാനാറ്. ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പൊ പുതിയ നിയമം വന്ന് എത്തിങ്കാനുകൾ നടത്തിപ്പ് ഏറ്റവും ദുസ്സഹമായൊരു കാലത്തപ്പോൾ ഉള്ളത്. കാരണം ഗവൺമെന്റ് പറഞ്ഞ ഫെസിലിറ്റീസൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇപ്പൊ ഉള്ള സ്ഥാപനത്തിലൊന്നും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റൂല. അത്ര വലിയ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇപ്പൊ പല എത്തിങ്ങാനുകളും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളൊക്കെ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഉടനടി ഇത്ര വലിയ ബിൽഡിംഗ് ഉണ്ടായില്ലെങ്കിൽ ഈ കുട്ടികൾ, ഇത്രയും കുട്ടികൾ ഒഴിവായി പോയി അവിടെ താമസിപ്പിക്കാൻ ഗവൺമെന്റ് രജിസ്ട്രേഷൻ കിട്ടൂല എന്നൊക്കെ പറഞ്ഞുള്ള പുതിയ പുതിയ പ്രശ്നങ്ങൾ. അതല്ലാത്ത നിലക്ക് ഒരു എത്തിയങ്കാനം ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ സംഭാവന തരും. കാരണം എത്തിയും കുട്ടികളെ തീറ്റിപ്പോറ്റുക, അപ്പൊ അത് വലിയൊരു സംഗതി. പക്ഷെ അവിടെ അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇല്ലാത്ത കാലത്തുള്ളൊരു സംവിധാനമാണ്. പക്ഷെ ഇസ്ലാം പറഞ്ഞൊരു സംഗതി, അവർ നമുക്കിടയിലൂടെ വളരണമെന്നാ. അപ്പൊ എനിക്ക് 3 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 4 കുട്ടികളുണ്ട്, ആ കൂട്ടത്തിൽ ഒരു അനാഥനെ എടുത്തുകൊണ്ട് വളർത്തുമ്പോഴാണ് മറ്റേ കാര്യങ്ങൾ. ഇപ്പൊ എനിക്കൊക്കെ, ഞാനൊക്കെ സ്കൂളിൽ പോകണമെന്ന് കണ്ടൊരു കാഴ്ച ഉണ്ട്. എത്തിയങ്കാനയിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വരിക്ക് ഇങ്ങനെ പോവുക ചെയ്യുക, ഉറുമ്പ് പോണ പോലെ ഇങ്ങനെ വരി വെച്ച് ഇങ്ങനെ പോണ. എടവണ്ണ ഹൈസ്കൂളിലേക്കൊക്കെ കുട്ടികൾ പോലെ അങ്ങനെ വരിക്കഴിഞ്ഞു അന്ന്. ഇപ്പൊ അങ്ങനെയല്ല, എപ്പോഴും എത്തിയങ്കാനുണ്ടെങ്കിൽ അങ്ങനെ പോവാറില്ല. അപ്പൊ ആളുകൾ പറയാൻ തയ്ച്ചാൽ അത് കുട്ടികളെ സുരക്ഷിത റോട്ട് കൂടെ അങ്ങനെ നടന്നു പോകാൻ പറ്റുമോ? അപ്പൊ വാഹനാപകടമൊക്കെ ഉണ്ടായത് നമ്മളല്ലേ കസ്റ്റോഡിയൻ, അപ്പൊ നമ്മൾ നോക്കണ്ടേ? അതുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ നടന്നു പോവാം. നിങ്ങളായിച്ചു സുരക്ഷിതത്വം ഏറ്റവും ആദ്യം വേണ്ടി അവനാന്റെ മക്കൾക്കല്ലേ. എന്നാ ഓരോ മക്കളെ, ഏട്ടന്റെ മക്കളൊക്കെ ഇങ്ങനെ വരിക്കും ഇങ്ങനെ സ്കൂൾക്ക് പോവോ? ഈ സ്ഥാപനം നടത്തുന്ന മാനേജ്മെന്റിന്റെ മക്കൾക്കാണല്ലോ ഒന്നാമത്തെ സുരക്ഷിതത്വം വേണ്ടി. ഓലിങ്ങനെ ഒരേ യൂണിഫോം ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരിക്ക് ഇങ്ങനെ സ്കൂൾക്ക് പോകാറാ? അതല്ലേ ആദ്യം ചെയ്യണ്ടേ? ഓലെ കുട്ടികൾക്ക് വേണ്ടാത്ത സുരക്ഷിതത്വം ഈ കുട്ടികൾക്കാ വേണ്ടത്. അപ്പൊ ഈ കുട്ടികൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഞമ്മളെ വാപ്പ മരിച്ചോണ്ട് ഞമ്മളിപ്പോ ഈ ഗതിയായി. അപ്പൊ ആ സ്ഥാപനത്തോട് കൂറില്ലാതെ വളരുകയും മൊത്തത്തിൽ സമൂഹത്തോട് തന്നെ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവർ നിങ്ങളെ സഹോദരന്മാരാണ്, അവരെ നിങ്ങളെടുത്ത്. അങ്ങനെയാണ് നമ്മൾ ഈ ഹോം കെയർ ഒക്കെ അതിൻ്റെ വീട്ടിൽ ഇങ്ങനെ വീട്ടിൽ നിർത്തി അവരെ കാര്യങ്ങളൊക്കെ പോയി ചെയ്ത് ഒരു ലോക്കൽ ഗാർഡനായി നിശ്ചയിച്ച് അങ്ങനത്തെ ഒക്കെ സംവിധാനങ്ങൾ പിന്നെ തുടങ്ങിയത്. അത് രണ്ടാമത്തെ സ്റ്റെപ്പാ, അതും ഇനിയും നമ്മൾ ആ പൂർണ്ണ സ്റ്റെപ്പിലേക്ക് എത്തി. മൂന്നാമത്തെ സ്റ്റെപ്പ് എൻ്റെ വീട്ടിലോണ്ട് വളരണം. അപ്പൊ നമ്മൾ അന്യനല്ലേ അങ്ങനെ കണ്ട ഒതും എന്തൊക്കെയാ പിന്നെ വിവരങ്ങൾ, അതൊന്നും വിഷയം. നമ്മൾ പോറ്റി വളർത്തിയാൽ അതിന്റെ കൂലി നമുക്കുണ്ടാവും. പിന്നോട് ഒരാൾ ചോദിച്ചു, സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ടൊരു കുടുംബമാണ്, പക്ഷെ അള്ളാഹു അയാൾക്ക് കുട്ടികളെ കൊടുത്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് അപ്പൊ അവരെന്ത് ചെയ്തു, തമിഴ്നാട്ടിൽ പോയിട്ട്, കാരണം ഒരു കാരണവശാലും ബന്ധുക്കൾ ചോദിച്ചു വരരുത് എന്ന് കരുതിയിട്ടാണ് തമിഴ്നാട്ടിലോ അവിടെയോ പോയിട്ട് അമ്മ തൊട്ടിലിൽ നിന്ന് പ്രസവിച്ച് ഉടനെ ഉള്ള ഒരു കുട്ടിയെ ദത്തെടുക്കാനുള്ള നിയമപ്രക്രിയകളൊക്കെ ഇത് ഏറ്റെടുത്തു. ഏറ്റെടുത്തപ്പോൾ ബന്ധുക്കളൊക്കെ ചോദിച്ചാലോ, തൊട്ട ഒതു മുറിയില്ലേ, എനിക്ക് ഇനി പ്രൈവസി ഉണ്ടാവുമോ, ഈ കുട്ടി വലുതായാൽ ആണായില്ലേ, അപ്പൊ അന്യാണ് എങ്ങനെയാ വളർത്താൻ പറ്റുക? അപ്പൊ എന്താ ഇതിന്റെ പിന്നിലുള്ള ഘടകാര്യങ്ങൾ? ഈ ഇവളെ ഒതു മുറിയണല്ല പോലെ പ്രശ്നം. ഈ കുട്ടിനെ വളർത്തി കഴിഞ്ഞാൽ സ്വത്ത് അതിന് എഴുതി വെക്കണം. ഗവൺമെന്റ് നിയമപ്രകാരം തന്നെ എന്ത് ചെയ്യണം, 3% സ്വത്ത് ആ ദത്തെടുക്കുന്ന കുട്ടിക്ക് എഴുതി വെക്കണം. ഇവർ രണ്ടാളും കുട്ടികളിലാ മരിച്ചുപോയാൽ ഓല് കാണുന്ന ഈ സ്വത്തൊക്കെ ഓൽക്കുള്ളതാ. അതുകൊണ്ടാണ് ഇവളെ ഒന്ന് മുറിയണേൽ ഓൽക്ക് ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞ അല്ല താക്കത്ത് നിന്ന് 4-5 അടുത്ത് പോറ്റിക്കോ, പടച്ചോനെ ബർക്ക് തിരുന്നാർ അല്ല, ഒന്നും മതിയാണ്, 4-5 ഒന്നും വേണ്ട, ഒന്നും മതി. ഇപ്പൊ ഒന്നിനടുത്ത് വളർത്തുന്നുണ്ട്. അത് അനാഥനാണെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മ തൊട്ടിൽ നിന്ന് കിട്ടിയ അനാഥനൊന്നുമല്ല, അത് സനാതൻ തന്നെയാണ്. പഴയ തന്തക്ക് പറയാൻ ധൈര്യമില്ലാത്തോണ്ടും തള്ളക്ക് പോറ്റാൻ താക്കത്തില്ലാത്തോണ്ടും അതെവിടെയോ കൊണ്ടേ നിക്ഷേപിച്ചതാ. ഇത് ആ നിലക്കുമല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ കുട്ടികളെ കൊല്ലണ്ട എന്ന് കരുതിയിട്ട് അവിഹിത ഗർഭങ്ങളെ കൊന്നുകളയുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ സാഹചര്യങ്ങളിലാണ് ഈ അമ്മ തൊട്ടിൽ ഉണ്ടാക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്. മറ്റെന്താ വെച്ചാൽ, സമൂഹത്തിൽ അനാഥത്വം അനുഭവിച്ച് ഒരു പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും കിട്ടാതെ നിഷേധാത്മകമായ നിലപാടുകളുമായി വരാൻ പാടില്ല. അപ്പൊ ഒരിക്കൽ ഒരു വർഷങ്ങൾക്കുമ്പാ ഒരു എത്തിയങ്കാന കുട്ടികളുടെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സ്ഥാപന മേധാവി കുട്ടികൾക്കൊക്കെ ഒരു ക്ലാസ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു. അപ്പൊ അവിടെ ചെന്നപ്പോൾ അയാളിങ്ങനെ ഈ കുട്ടികളെ വില്ലത്തരം, കാരണം ഒരേ കുട്ടികൾ ഇങ്ങനെ വളരുമ്പോഴേ. അപ്പൊ അന്ന് അയാൾ പറഞ്ഞ, ഒരു പരിഗണന ഒരു കുട്ടിക്ക് കൊടുത്താൽ പിറ്റേന്ന് അത് കിട്ടാൻ വേണ്ടി മറ്റേ കുട്ടി അതേ വേല ഒപ്പിക്കുന്നാർ. എന്തെങ്കിലും ഒരു വില്ലത്തരം ഒപ്പിക്കുക. എന്നിട്ട് അയാൾ ഒരു തമാശ പറഞ്ഞ, രാത്രി കഞ്ഞിയാക്കി പറഞ്ഞു. അപ്പോ ഉച്ചക്ക് ചോറുണ്ട് രാത്രി കഞ്ഞി. അപ്പൊ ചില കുട്ടികൾ പായൽ മൂത്രം ഒഴിക്കുക,
അപ്പൊ ഈ കഞ്ഞി കുടിച്ചിട്ടായിരുന്നു ഓൽക്ക് മാത്രം ചോറ് കൊടുത്തോലോ. അപ്പൊ പിറ്റേ ജമായത്തായിട്ട് മൂത്രയ്ക്കലോ അടങ്ങിയാറ് എന്നാ പിന്നെ ചോറിട്ടുവല്ലോ. അതൊക്കെ ഒരു ഒരു ആ ഒരു വളരുന്ന വളർച്ചയുടെ ഒരു പ്രശ്നാ എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോന്ന്. അതേസമയം വീട് കെൾപ്പങ്ങൾ ആലോചിച്ച് നോക്കി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഈ കിബിത്തികളുടെ മോചനത്തിന് വേണ്ടിയാണല്ലോ സത്യത്തിൽ പറഞ്ഞയക്കുന്നത്. അതിന് ആ കിബിത്തി വർഗത്തിൽ വളർന്നാൽ ആ ഒരു ഉയർന്ന ചിന്തയും ഉയർന്നൊരു മനസ്സും ഉണ്ടാവില്ല. ജീവിത സാഹചര്യങ്ങൾ മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരുപാട് ഘടക. അതുകൊണ്ട് ഫിറൌന്റെ കൊട്ടാരത്തിൽ ആ മൂസനെ വളർത്തുന്നത്. അപ്പൊ ആ ഫിറൌന്റെ ആ ഔന്നിത്യവും ഫിറൌന്റെ ആ വലുപ്പത്തരവും ഫിറൌന്റെ സാമ്പത്തിക ശേഷിയും ചുറ്റുപാടും ജീവിത സൗകര്യങ്ങളും, അപ്പൊ ഒരു ഉയർന്ന മനസ്സ് മൂസാനബിക്ക് കിട്ടും. വളരുന്ന സാഹചര്യം സ്വാഭാവികമായും മനുഷ്യനെ ഒരുപാട് പിന്നിലേക്ക് കൊണ്ടുപോകും. അപ്പൊ മൂസാനബി അവിടെ വളർത്തി. അപ്പോഴവർ ആരോടും പറയാനുള്ള ആർജവവും ചങ്കൂറ്റവും ആരുടെ മുഖത്തോക്കിയും പറയാനുള്ള ഒരു ഗഡ്സും ഒക്കെ നേടിയെടുക്കാൻ പറ്റുക. അപ്പൊ അനാഥ മക്കൾ വാപ്പ മരിച്ചു പോയത് ആ കുട്ടികൾ ചെയ്തൊരു തെറ്റല്ല. അപ്പൊ നമ്മളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മളിപ്പോ ഒരു പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ അയലോകത്ത് നല്ല നിലക്ക് ജീവിച്ചത് കുടുംബം ഉണ്ടായിരുന്നു, ഒരു ആക്സിഡന്റിൽ ഭാര്യയും ഭർത്താവും മരിച്ചു പോയി. ഇപ്പൊ ആ മക്കൾ അനാഥരായി. അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോഴും നമ്മൾ ആ കുട്ടികൾക്ക് ചിലപ്പോൾ ഡ്രസ്സ് എടുക്കും. എടുക്കുമ്പോൾ നമ്മളെ ചിന്ത എന്താ? അബ്ബ എന്റെയൊക്കെ അവസ്ഥ ഇപ്പൊ എന്താ, നമ്മളൊക്കെ മരിച്ച നമ്മളെ കുട്ടികളും ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ ആകുക. എന്ത് സ്വലാവിശായി ജീവിച്ച കുടുംബം ഇന്നിപ്പോ ഒറ്റയടിക്ക് ഒരു ആക്സിഡന്റ് രണ്ടുമാണ് പോയി. ഇപ്പൊ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ ബാക്കിയായി. അതുകൊണ്ട് ഞാൻ എടുത്തു കൊടുക്കട്ടെ. നമ്മൾ എന്താകും, നമ്മളെ പോയാൽ ആരെ നോക്കുമല്ലേ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബാധ്യതയാണ് എന്ന് കാണുമ്പോഴാ. ആ കുട്ടികൾക്ക് ഇപ്പോൾ പെരുന്നാളിനൊരു ഡ്രസ്സ് കൊടുക്കാൻ ആളില്ലല്ലോ. പെരുന്നാൾ എന്താണ് ഇപ്പോൾ അവരുടെ വീട്ടിലെ അവസ്ഥ? ആ മക്കളുടെ വിദ്യാഭ്യാസം ആര് നോക്കും? അയാൾ നോക്കൂ, അവഗണിക്കപ്പെട്ട താഹ ഹുസൈൻ, ഈജിപ്തിലെ വിദ്യാഭ്യാസ മന്ത്രി വരെ ആയിരുന്ന താഹ ഹുസൈൻ ഒരു മതപൗരോഹിത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്തതാ. ഒറ്റ കാരണം എന്താ നിങ്ങൾ? ഒറ്റ കാരണം മതത്തെ വരെ പൊളിച്ചെഴുതാൻ അദ്ദേഹം തുനിയുള്ള കാരണം അന്ധനായാണ് ചെറുപ്പത്തിലെ ഇദ്ദേഹം. അന്ധനായി കഴിഞ്ഞ താഹ ഹുസൈൻ സ്കൂളിൽ നിന്ന് കുട്ടികളോടൊപ്പം ഉച്ചക്ക് കട്ട് പോയിട്ട് കുളത്ത് ചാടി കളിക്കും, കനാലുകളിലോ തോടിലൊക്കെ പോയി കളിക്കും. അപ്പോൾ കുട്ടികളുടെ കാലുമൽ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഒരു സീല് വെക്കലാണ് അധ്യാപകർ. അപ്പോൾ വെള്ളത്ത് ചാടിയവൻ്റെ സീലുമായും. അപ്പോൾ ഉച്ചക്കോലൊക്കെ അടി കിട്ടും. അപ്പോൾ കുട്ടികൾ കുളത്ത് ചാടി കുളിക്കും, സീല് പോയാലൊക്കെ ഈ തല്ലുന്ന അധ്യാപകന് വെറ്റില അടക്കിയൊക്കെ സംതിങ് കൊടുക്കും. അപ്പോൾ ഓന് തല്ലിട്ടൂല. ഇവന് കൊടുക്കാനില്ലാത്തോണ്ട് കണ്ണും കാണാത്തോണ്ട് താഹുസൈൻ അടിയാ. ഓന്റെ ഒപ്പം ചാടിയ കുട്ടികൾക്ക് അടിയില്ല. ഓ ഈ തല്ലുന്ന അധ്യാപകന് വെറ്റിലെ ഒരു മുറുക്കോ എന്തെങ്കിലുമൊക്കെ ഹദിയ കൊടുത്തിണ്, കൈക്കൂലി നമ്മളെ ഭാഷയെ പറഞ്ഞ. ഇവൻ കൊടുത്തില്ല. അപ്പൊ പൗരോഹിത്യം എന്ന് പറയുന്നത് ഇങ്ങനെ ആളെ നോക്കി അവഗണിക്കുന്ന ഈ അന്ധനായതുകൊണ്ട് തള്ളപ്പെട്ടതാണ് എന്ന് കുഞ്ഞു മനസ്സിൽ തോന്നിയപ്പോ മതത്തോടും മതമൂല്യങ്ങളോടും നിഷേധാത്മക സമീപനത്തിലാണ് പിന്നെ താഹുസൈൻ വളരുന്നത്. ഇത് വലിയ ഒരുപാട് നമുക്കൊക്കെ അറിയാം, എത്രയോ ചരിത്രങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അനാഥകളെ ആട്ടി അകറ്റിയാൽ അവര് സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഊർജം സമൂഹത്തിന് ഗുണകരമാവില്ല. സമൂഹത്തിന് ഗുണകരമാവണമെങ്കിൽ എന്തു വേണം? അവർ നമ്മെപ്പോലെ വളരണം. അവർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടി വളരണം. ഇത് ഭക്ഷണം കൊടുത്താൽ കിട്ടില്ല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഒരു ബോർഡിംഗ് സ്കൂളും ഒരു എത്തിയും കാനയും തൊട്ടടുത്താണ്. മാസത്തിൽ 1000-2000 ഫീസ് കൊടുക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഇപ്പുറത്ത്, ഒന്നും കൊടുക്കാത്ത അനാഥകൾ വളരുന്ന സ്ഥാപനം ഇപ്പുറത്ത്, രണ്ടും ഒരു മാനേജ്മെന്റിന്റെ സ്ഥാപനം. അപ്പോ എത്തിയും കാനയിൽ ഓരോ ദിവസം ഓരോരുത്തരുടെ സ്പോൺസറാണ് നോമ്പിനെ. നിന്റെ നോമ്പുറ, മറ്റവന്റെ നോമ്പുറ, 30 ദിവസത്തിനും സ്പോൺസറാണ് നോമ്പ് തുറക്ക്. അപ്പോൾ സ്പോൺസർ ചെയ്യുന്നവരെ ആരും മോശമാക്കൂല. ഇന്ന് മട്ടൻ, മറ്റേ ചിക്കൻ, അങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ് സ്പോൺസറിങ്. ഇവിടെ 2000 ഫീസ് കൊടുക്കുന്ന കുട്ടിക്കോ ഒരു ചിക്കൻ കിട്ടിയെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കറി മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ചെന്ന് ക്ലാസ് എടുക്കാൻ പറഞ്ഞു, എത്തിയും ആയാൽ മതി ഇനി അറിഞ്ഞു എന്നോട്.
കാരണം അവിടെ അങ്ങനെ ഭക്ഷണം ലാവിശാണ്. ഇവന്റെ വാപ്പ അവിടെ 2000 രൂപ ഫീസ് കൊടുത്താലും ഹോസ്റ്റൽ നടത്തുന്ന ആളുകൾ 500 പിസ്കി ലാഭം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഓല് ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഓൻ പറയാണ്, എത്തിങ്കാനിയിലാണെങ്കിൽ നന്നേനി, നല്ല ഭക്ഷണം ഇനി അവിടെ. അപ്പൊ അത് ഭക്ഷണം കൊണ്ട് കുട്ടികൾക്ക് ഇപ്പൊ മികവുണ്ട്. പക്ഷെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അഭിമാനബോധമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഞാനിവിടെ പഠിക്കുന്നത്, അതിൽ പഠിക്കുന്ന ആളുകൾക്കും അതിലെ സംരക്ഷിക്കുന്ന ആളുകൾക്കും അത്തരത്തിൽ ഒരു അഭിമാനബോധം ഉണ്ടാകുമ്പോഴാണ് ആ പ്രവർത്തനം ഫലവത്താവുക. അപ്പോ ഒന്നാമതായി പറഞ്ഞത്, മദനിഷേധിയെ നീ കണ്ടുവോ എന്ന അള്ളാഹുവിന്റെ ചോദ്യത്തിന് അള്ളാഹ് പറയുന്ന ഒന്നാമത്തത്, അവൻ അനാഥയെ തള്ളി മാറ്റുന്നവനാണ്, ആട്ടി അകറ്റുന്നവനാണ്. ഇവിടെ നമ്മൾ ഒരു സംഗതി കൂടി പറയണോ, ഖുർആൻ എപ്പോഴും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ കൂടെയാണ്. അവിടെയാണ് മതം നിൽക്കുന്നതും. ഇപ്പോ ഞാൻ നാളെ പറഞ്ഞല്ലോ, നാളെ ചോക്കു അബസ വത്തവല്ല എന്ന സൂറ ഇറങ്ങുന്നത് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന് പറഞ്ഞ സഹാബിയുടെ വിഷയത്തിലാണ്. 11 ആയത്തുകളാണ് ആ വിഷയത്തിൽ ഇറങ്ങുന്നത്. 11 ആയത്തുകൾ ഏത്? നബി ഖുറൈശി പ്രമുഖരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, നബിയെ നിങ്ങൾക്ക് കിട്ടിയ വഹയിൽ തന്നെ പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മക്തൂം കയറി ചെല്ലുന്നത്. അയാൾക്ക് കണ്ണേ കാണാത്തുള്ളൂ, ചെവി കേൾക്കും. നബി സംസാരിക്കുമ്പോൾ കയറി ചെല്ലാൻ പാടില്ല എന്ന് അയാൾക്ക് അറിയാം. നബിയോടുള്ള അടുപ്പം കൊണ്ട് കയറി ചെന്നതുമാണ്. നബി അയാളോട് ഇറങ്ങിപ്പോണെന്നോ ഇപ്പൊ വരാൻ പാടില്ലാന്നിട്ട് പറഞ്ഞിട്ടുമില്ല, അയാളോട് ഇരുന്നു. ഇവർ പോയതിനു ശേഷം അയാളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ നിനക്ക് അവർ നന്നായില്ലേ, നിനക്ക് എന്താണ്, നീ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞില്ലേ എന്ന് ചോദിച്ച് ആക്ഷേപിച്ചുകൊണ്ട് 11 ആയത്തുകൾ ആ ഖുർആൻ ഇറക്കുന്നു. നബിയുടെ ഉദ്ദേശം എന്താ? ഇവരും കൂടി ഇസ്ലാമിക്ക് വരട്ടേന്ന് എഴുതിയിട്ട് അവരോട് സംസാരിച്ചു. നല്ല ഉദ്ദേശമാണ്. അപ്പൊ പാർശ്വവൽക്കരിക്കപ്പെടുന്ന, സമൂഹത്തിൽ പിന്തുണ കിട്ടാത്ത ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മതം. ആ അവസ്ഥ വിശ്വാസികൾ സ്വീകരിക്കുമ്പോഴാണ് മതത്തെ ആളുകൾക്ക് ഏറെ സംതൃപ്തമായി തോന്നുകയും മതകീയ ജീവിതം ആളുകൾക്ക് ആശ്വാസകരമായി തോന്നുകയും ചെയ്യുക. അപ്പൊ ഒന്നാമത് അതാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാഥ സംരക്ഷണം എന്നുള്ളത് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടുന്ന സംഗതി കൂടിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഒന്നാമത്തെ കാരണം പറഞ്ഞത്, മതനിഷേധി ആവാനുള്ള കാരണം പറഞ്ഞത്, അവൻ യത്തീമിനെ അവഗണിക്കുന്നവരാണ് എന്നർത്ഥം. അകറ്റുക. രണ്ട്, രണ്ടാമത്തെ കാരണം, വലായഹുല്ലു ഹല്ല എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നാണ് അർത്ഥം. താം ഭക്ഷണം, മിസ്കീന്റെ ഭക്ഷണ കാര്യത്തിൽ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല അള്ളാഹു സൂചിപ്പിക്കുന്നത്, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നാണ്. രണ്ടും രണ്ടാ. ഇപ്പോ നമ്മൾക്ക് ചിലപ്പോ ഒരു വിഷയം, ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു കേസ് സഹായിക്കേണ്ട ഒരു കേസ് കണ്ടു, നമുക്ക് അല്പം സഹായിക്കാൻ കഴിഞ്ഞോളന്നില്ല, നമ്മുടെ അവസ്ഥ നമുക്കറിയാം. പക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന കുറെ ആളുകളുണ്ട്. നമ്മൾ അവരുങ്ങൾ ഒരു ദിവസം എൻ്റെ ഒപ്പം പോരണം, നിങ്ങൾ അതൊന്ന് കാണണം. അത് കണ്ടാൽ നിങ്ങൾക്കും ബോധ്യപ്പെടും നമ്മൾ സഹായിക്കേണ്ടതാണ്. അങ്ങനെ ഒത്താശകൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് ഒരാൾ വന്നു, ആ പ്രശ്നം സത്യമാണെന്ന് നമുക്ക് തോന്നി, നമ്മൾ എന്തെങ്കിലും ഒന്ന് സഹായിച്ചു, എന്നിട്ട് അയാൾ ഈ സഹായത്തിന് വേണ്ടി നമ്മുടെ അയൽവശത്തേക്ക് പോകുന്നു. അപ്പോ
അയാൾക്ക് ഇയാളെ പരിചയമല്ല. സാധാരണ ഒരു ആവശ്യക്കാരനൊരു സഹായം വന്ന് കൊടുക്കുന്ന പോലെ അയാൾ 10 50 എടുത്ത് കൊടുത്ത് വേഗം ഒഴിവാക്കും. അപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ, ഞാൻ അറിയുന്ന കേസാണ്, നമ്മൾ സഹായിക്കേണ്ടതാണ്, കാരണം എനിക്ക് അയാളെ വർഷങ്ങളായിട്ട് അറിയാം. ഇപ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. ആ പ്രേരണ അത് ഇസ്ലാം വലിയൊരു സംഗതിയൊക്കെയാണ്. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. സാമ്പത്തികമുണ്ടെങ്കിൽ ഈ ശുപാർശ അധികാരം കൈക്കൊള്ളുന്നില്ല. ശുപാർശ പറയുന്നത് സമൂഹത്തിന് അത് വിശ്വാസ്യതയാണ്. അയാൾ പറഞ്ഞല്ലതേ പറയൂ, അയാൾ ഹക്കേ പറയും. അപ്പൊ ഒരിക്കേ ഇവിടെ ടൗണിലുള്ള ഒരാൾ വീട് മണ്ണിടിഞ്ഞ് വീട് തകർന്നു പോയി. അയാൾ രണ്ട് കുട്ടികളും മരിച്ചു മണ്ണിനടിയിൽ പെട്ടിട്ട്. വീട് താമസിച്ച് ഹൗസ് വാമിയും കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് പിൻഭാഗത്തെ മല ഇടിഞ്ഞ് ഒന്നായിട്ട് ഈ വീടിങ്ങനെ നമ്പിപ്പോകുന്നത്. അപ്പോൾ അയാളുടെ ഒരു മകന് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ വേണം. അപ്പം എന്നോട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അതിൻ്റെ ഫീസ് കൊടുക്കാൻ കഴിയും, പക്ഷെ ഒന്നോ രണ്ടോ വർഷം എനിക്കൊരു റിലീഫ് വേണം, എൻ്റെ വീടൊക്കെ അയച്ചു ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ നിങ്ങൾ ആ പരിചയം വെച്ചിട്ട് അവൻ്റെ ഫീസ് ഒന്ന് കുറച്ച് തരാൻ ആവശ്യപ്പെടണമെന്നാണ്. ആയിക്കോട്ടെ, നമുക്ക് കാരണം ചെയ്യേണ്ട ഒരു കേസാണ് എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അയാളെയും കൂട്ടി നേരെ ഇതിൻ്റെ ആളടുത്ത് ചെന്നു. അയാളിനോട് പറഞ്ഞു, ശരി, നിങ്ങളിനോട് ജീവിതത്തിൽ ആദ്യമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്, ഫീസ് കുറക്കല്ല, ഒരു ഫീസും വേണ്ട, ബിടെക് വരെ ഞാൻ അവനെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും, പക്ഷെ ഒരു കണ്ടീഷൻ, ഓരോ സെമസ്റ്ററിലും ജയിച്ചിരിക്കണം, തോറ്റാൽ ആ വർഷം മുതൽ ഫീസ് തരേണ്ടി വരും. അത് ന്യായമാണല്ലോ, ഒരു സ്ഥാപനം ഫ്രീ ആയിട്ട് ഒരുത്തനെ പഠിപ്പിക്കാൻ ഏറ്റെടുക്കുകയാണ്. അവൻ ബിടെക് വരെ അവനവിടെ പഠിക്കാം, ഒരു പൈസയും ചെലവില്ല, എല്ലാം അയാൾ സ്പോൺസർ ചെയ്തു. അപ്പോൾ അഡ്മിഷന് ചെല്ലുന്നത് ഈ കുട്ടിയും വാപ്പയാണ്. അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഇങ്ങനെ ഒരാളിവിടെ എടുക്കലില്ലല്ലോ, എന്തൊരു ഫീസും ഇല്ലാതെ പി ടി എൻ്റെ ഫണ്ട് വേണ്ട, ഡെപ്പോസിറ്റ് വേണ്ട, ഒന്നുമില്ല, ഫീസ് 10% കുറക്കലുണ്ട്, 20% കുറക്കലുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആക്കി കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു കുട്ടി ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ സാർ, നിങ്ങളെ എം ഡിനെ വിളിച്ചു നോക്ക്, അദ്ദേഹം പറഞ്ഞിട്ടാണ് പോകുന്നത്, അതായത് അദ്ദേഹം എഴുതിയതാണ്, വിളിച്ചു ആ ഫ്രീ ആക്കി കൊടുത്തേക്കാർ. പക്ഷെ ആ കുട്ടി പിന്നെ നാട്ടിൽ ഇവിടെ എത്തി ടൗണിലെ വലിയ സൗകര്യങ്ങൾ ഈ കൂട്ടുകെട്ടൊക്കെ ആയപ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ അത് തോറ്റു. പിന്നെ ഇവിടെ ഒന്ന് രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ കൂടി ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ, നാട്ടും പുറത്തുനിന്ന് ടൗണിലേക്കാണ് ചേക്കേറിയപ്പോൾ ഈ സൗകര്യങ്ങൾ മതി മറന്നിട്ട്, പിന്നെ ഓനിപ്പോൾ വാപ്പാൻ്റെ ബഹുമാനം വീഡിയോ ഒന്നും ഉണ്ടാവില്ലല്ലോ, ആ കോഴ്സ് തന്നെ ഡിസ്കണക്ട് ആയിപ്പോയി. വേറെ വിഷയം. അപ്പം ഇത് സ്വാധീനം നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ കഴിയുന്നവരോട് പറയുക, ഇങ്ങനൊരാളുണ്ട്, അയാൾ മാന്യനാണ്, പക്ഷേ ചോദിക്കൂല, അയാൾ ചോദിക്കൂല, പക്ഷെ അയാൾ വളരെ അവശനാണ്. അല്ലാഹ് പറഞ്ഞല്ലോ, തഅരിഫുഹും ബിസീമാഹും, വല്ല ലക്ഷണം കണ്ടാൽ നിങ്ങൾക്ക് തിരിയും, പക്ഷെ ഓലുങ്ങളോട് ചോദിക്കൂല, ഓലുങ്ങൾ മുമ്പിൽ കൈനീട്ടാൻ വരില്ല, ഇല്ലായ്മകളും വിവശതകളും ഒരാളോടും പങ്കുവെക്കില്ല. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു നമ്മൾ ഓക്കി പ്രതീക്ഷിക്കാത്ത ഒരുപാട് കുടുംബങ്ങളിൽ മഹാമാരി പോലെ ദുരന്തം പെയ്തിറങ്ങി. അവിടെ നമ്മുടെ കുറേ കുട്ടികൾ ഉടനെ ഓടിയെത്തി കഴിയുന്ന ഭക്ഷണ കിറ്റുകളും അരിയും അതുപോലെ എന്തൊക്കെയോ സൗകര്യങ്ങൾ അവർ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഈ സഹായം ചെറുതാണ്, ഇനിയും ആളുകളെ നിങ്ങൾ സഹായിക്കണം. ആ പോകുന്നത് തന്നെ ത്യാഗമാണ്, കാരണം ഓൽക്കും ഓല ഏർപ്പാടുണ്ടാവുമല്ലോ, ഓല മയശത്ത് കഴിയണ്ടേ, അതിൽ നിന്നാണ് അതിന് ഇവിടെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവർ ആ ഏരിയയിൽ പോവാണ്. എന്നിട്ട് അവർ സഹായിക്കാൻ സന്മനസ്സുള്ള ആളുകൾ പറയും, ഇങ്ങനൊരു മേഖലയുണ്ട്, നിങ്ങൾ സഹായിക്കണം. അപ്പൊ അവിടെ അതിലൊക്കെ നമ്മൾ നന്മ മാത്രം ഒരുക്കേ റമദാന് കിറ്റുമായിട്ട് പോവാണ്. ഒരാളാണ്, ഒരു വ്യക്തിയാണ് അരി സ്പോൺസർ ചെയ്ത്, വണ്ടി വേറൊരാളും സ്പോൺസർ ചെയ്തു,
അയാളെ വണ്ടിയിൽ ഞാൻ വണ്ടി ഞാൻ വിട്ടോളാം, പ്രശ്നമാക്കണ, അതിനൊന്നും തരണ്ട. കുട്ടികൾ കീസ് ഇങ്ങനെ എടുത്ത് ഓരോ വീട്ടിൽ ഇങ്ങനെ ലീസ്റ്റ് പ്രകാരം കൊടുക്കുക. ഒരു വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചോരോ. ഒരു ലുഹ്ർ സല കഴിഞ്ഞതിന് ശേഷം ബെല്ലടിച്ചപ്പം മൂപ്പർ വരുമ്പോൾ ചോറ് കാണുമല്ലോ മൂപ്പർ റമദാൻ മാസത്തിലേ. അയാളാണ് അരിൻ്റെ കിറ്റ് വാങ്ങിയേക്കണ്. ഇവൽ നോയൽമ്പോ നോറ്റ് വിശന്നിട്ടാണ് ഈ ചാക്ക് ഏറ്റവും വലിച്ചൊക്കെ ചെല്ലണത്. ഇയാൾ നല്ല തണ്ടും തടിയുള്ളൊരു മനുഷ്യൻ ചോറ് ആരാപ്പോ വല്ലടിച്ചാൽക്ക് കയ്യകാതെ നേരെ വന്ന് വാതിലും തുറന്നു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കറി തൊക്കപ്പാടി ആയിട്ടാ കൈമ്മൽ വരുന്നത്. ഇനിയേ ഞമ്മക്ക് ഇതിനാവില്ല. ഞമ്മള് നോയൽമ്പോ നോറ്റാണ് ആർക്കാ കൊണ്ടേ കൊടുക്കണ്? ഈ ജാതി കള്ളന്മാർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ നോക്കാൻ പാടില്ല. എന്നോട് വന്നിട്ട് പോലും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി മോലി, ഞമ്മളിത് ഇങ്ങനെ ചെയ്തിട്ടേ മൂപ്പര് ചോറുന്നാണ്. ഞാൻ പറഞ്ഞു അയാൾ രോഗിയാവാം, അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം, അതിന് നിങ്ങളെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലല്ലോ, അത് അയാൾ വല്ലയാണ്. അതല്ലാതെ റസൂലുള്ള പറഞ്ഞില്ലേ, സക്കാത്ത് വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ കുതിരപ്പല്ല, യാചിക്കാൻ വരുന്ന മനുഷ്യൻ കുതിരപ്പുറത്ത് വന്നാലും. ഈ ജാതി ഇപ്പൊ നമ്മൾ ചോദിക്കൂ, ഒരു ഇന്നോവ കാറിലൊക്കെ വന്നിട്ട് പിരിവഴിച്ചാൽ ആ കാറിന് പെട്രോൾ അടിക്കുക എത്ര പൈസ ആണെങ്കിൽ പിന്നെ അതിനാണ് വന്ന് നിനക്ക് അത് നോക്കേണ്ട ആവശ്യം നമുക്കില്ല. കാറിൽ ഇപ്പൊ വാർത്തം ഫ്രീ കൊടുത്താണെങ്കിലോ, നമ്മളെ നീയത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞ അതിൽ ഒരുത്ത അങ്ങനെ ഉണ്ടാവാം, അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ചെയ്യൂല അറിയാൻ പറ്റുമോ? അരി ഞാൻ പറഞ്ഞ അരി തന്നോനോട് പറയും ചെയ്യരുത്. ഇങ്ങനത്തെ ഒരുത്തന്റെ അടുക്ക നിങ്ങൾ അരി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഓൻ പിന്നെ അരി തരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇല്ല, നിങ്ങൾ ചോദിക്കണം എന്താ റമദാൻ മാസം അല്ല സുഹൃത്തെ? ഇപ്പൊ രണ്ടു കുട്ടികൾ ഡാൻസ് എത്തിയപ്പോ കണ്ടില്ല നിങ്ങൾ പാകപ്പാടെ ഇസ്ലാമിനെ നാറ്റിച്ചില്ലേ നമ്മളെ ആൾക്കാര്? ആ മിണ്ടിലെ ഇപ്പൊ ആരും ആ ഡാൻസ് അറിയില്ലേന്നു. ഇപ്പൊ കാണാത്ത പോലെ ആരുമില്ല. അതിന് പകരം ഇപ്പൊ SFI തിരുവനന്തപുരത്ത് എത്തിയ ഇത് കണ്ടില്ല നിങ്ങൾ ഡാൻസ്? മുസ്ലിം പെൺകുട്ടികൾ കേന്ദ്രം വരെ കാണുന്ന ചാട്ടപ്പ ചാടുന്നുണ്ട്. മറ്റൊന്നുമില്ലേ ഇനി, ഓലിങ്ങനെ വെറുതെ തുള്ളിയിട്ടുള്ളേനി. ഇപ്പൊ അതിന് പകരം ചെയ്തത് അതിനേക്കാൾ വലിയ നന്നായി തുള്ളിച്ചാടി കളിക്കുകയാണ്. എന്തുകൊണ്ടാ? നമ്മൾക്ക് ഇങ്ങളാലോചിച്ച് നോക്കി, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യന്. ഇവൽക്കൊക്കെ സ്വർഗം, എനിക്ക് സ്വർഗം വേണ്ടേ തട്ടട്ടൂടെ? ആരാ ഇവൽക്കൊക്കെ സ്വർഗം കൊടുക്കുക വില ഏൽപ്പിച്ചു? ഞങ്ങൾ ആലോചിച്ച് നോക്കിയോണി. അല്ലാ പറയുന്നുണ്ട് ഏത് വലോ യുവാഹിദുല്ലാഹു അന്നാസ ബിദുൽമിഹി, ജനങ്ങൾ ചെയ്യുന്ന തെറ്റിന് അല്ല ശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ മാത്തറക്ക, ഭൂമിയിൽ ഒരു ജീവി ബാക്കി ഉണ്ടാവില്ല. അല്ല തെറ്റ് ചെയ്തപോലെ ദുന്യാവിൽ പിടിക്കൂല പോലെ നീട്ടിയിടുക എന്ന് അല്ല പറഞ്ഞ പിന്നെ അള്ളാനേക്കാൾ വലിയ പണിഷ്മെന്റ് ബലി കൊടുക്കാൻ തീരെ അങ്ങനെ ഉണ്ടാവും. ആലോചിച്ച് നോക്കി, നമുക്ക് പറയാം ആ കുട്ടികളെ വീട്ടിൽ പോവാ. മക്കളെ, നമ്മളെ ദീന് ഇതിനെ അനുവദിക്കില്ല, ശാന്തമായി സംസാരിക്കാം. ആലോചിച്ച് ഏതൊരു മനുഷ്യനും അഭിമാനം ഉണ്ടാവില്ലേ? കുറ്റം ചെയ്തവനുണ്ടാവും അഭിമാനം. ഓനെ പരസ്യമായി ശാസിക്കുകയും തെറി വിളിക്കുകയും അപഹാസ്യരാക്കുകയും ചെയ്യുമ്പോൾ പ്രതിഷേധം ജ്വലിക്കും. അതല്ലേ, മാന്യമായിട്ട് അവരോട് സംസാരിക്കാം. അതിലൊന്നും ഇസ്ലാം ആളുകൾ നിങ്ങളാലോചിച്ച് നോക്കും, ഓരോരുത്തരാണ്ട് ഇറങ്ങിയിട്ട് കണ്ടിട്ട് ലൈവാ, എന്തോ ഒരു ജാതി ലൈവ്. എന്നിട്ട് പറയുമ്പോ തന്നെ ഞാൻ അത്ര നല്ലവനൊന്നുമല്ല, പക്ഷെ എന്നാൽ ഇങ്ങനല്ല, എങ്ങനെയുണ്ട് ഇത്? എല്ലാവർക്കും കയറി നിരങ്ങാനുള്ള ഒന്നായിട്ട് ഇപ്പൊ ഇസ്ലാം. അവിടെ ഇസ്ലാമിനൊരു മാനദണ്ഡം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇസ്ലാമില് വ്യഭിചാരം നമ്മൾ നേരെ കണ്ണുകൊണ്ടാണ് കണ്ടു വിചാരിക്കുക, ഒരു ആണും പെണ്ണും വ്യഭിചരിക്കണത്. അതെങ്ങാനും പറഞ്ഞാൽ 80 അടി അമ്മക്കാട് കിട്ടും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട സംഗതി പറഞ്ഞാൽ 80 അടി കിട്ടും. പിന്നെ എന്ത് വേണം? 4 ആളുകൾ കാണണം. അപ്പോളേ ആ തിന്മ പറയാം. അതും ജഡ്ജിയുടെ ജുഡീഷ്യറിയിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവരൊക്കെ പാടിയാണ് വെളിച്ചപ്പാടുകളായിട്ടാണ് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ഇപ്പോൾ അവസ്ഥ? ആ ഷാനിൻ്റെ ഒക്കെ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു പോയില്ലേ നമ്മൾ? ഒപ്പന കളിക്കുക, അതിനാർക്കും കുഴപ്പമില്ല. ഓക്കെ, സ്റ്റേറ്റ് ലെവൽ ഒപ്പന കാളുകൾ ഇങ്ങനെ കാത്തു കുത്തിർക്കും. അപ്പൊ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ, അത് കലാമൂല്യം ഉള്ള കലാമൂല്യേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുറ്റിച്ചെറയിലെ വല്യമ്മമാർ കാച്ചി തുണിയെടുത്ത 80 വയസ്സായ വല്യമാർ ഒപ്പന ചാരിയും കാണാണ്ടാവുമോ? എല്ലാവർക്കും എരുമ്പുള്ളിയും തന്നെയാ വേണ്ടിയേ, കലാമൂല്യം ഒന്നല്ല വേണ്ടിയേ. 80 വയസ്സ് കഴിഞ്ഞാൽ കാച്ചി ഇവരൊക്കെ കാച്ചുതുനി അഭിനയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജീവിതത്തിൽ കാച്ചുത്തിരി മാത്രം എടുക്കണ ആ പെണ്ണുങ്ങളുടെ ഒപ്പന ചോക്കട്ടെ. 80-85 വയസ്സായ മാമാര് എത്ര ആളുണ്ടാവും ശ്രോതാക്കൾ കാണാൻ, ഓഡിയൻസ്? അപ്പൊ കലാകല എന്നൊക്കെ പറഞ്ഞ ചൂഷണം തന്നെയാണ്. അതിലിപ്പോ ആർക്കും തർക്കമൊന്നുമില്ല. ഇറങ്ങാത്ത സിനിമയിൽ അഭിനയിച്ചതിനാണ് ഇപ്പൊ ഭീഷണിപ്പെടുത്തുന്നത്. ഓലൊക്കെ ഇപ്പൊ നമ്മളെ അതിനെ കുതിരായിരുന്നു. ഞങ്ങൾ ആലോചിച്ച് നോക്കണത്, ആ സിനിമ ഇറങ്ങിയിട്ടില്ല, കഥ എന്താന്ന് ആളുകൾക്ക് അറിയില്ല. എന്നിട്ടും ആ സിനിമക്കെതിരെ കൊലവിളി നടത്തുന്ന ആളുകളാണ് ഇപ്പൊ ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാശി പിടിക്കുന്നത്. വിഷയം തരങ്ങള്
വസ്തുതകളെ കുറിച്ച് മുസ്ലിങ്ങൾക്ക്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു തരാം, നമ്മൾക്ക് ചെയ്യാൻ കഴിയാൻ പറഞ്ഞ വിഷയതാ, ആവശ്യമുള്ളതിന് ആവശ്യമില്ലാത്തതിന്. ഒരു നാട്ടിൽ നമ്മളെ മിസ്കീന്മാരായ ആളുകൾക്ക് ഭക്ഷണം ഒരു വിഷയം തന്നെയാണ്. അത് മുസ്ലിങ്ങൾ ഉള്ളയിടത്ത് പണ്ട് താമസിക്കാൻ ആളുകൾക്ക് താല്പര്യം അതായിരുന്നു. പട്ടിണി കിടക്കൂല മുസ്ലിങ്ങളുടെ അവിടെ, നമ്മൾക്ക് കഷ്ടപ്പാടുണ്ടാവില്ല. അത് ചെയ്തില്ല എങ്കിൽ അത് അവലായ ഹുല്ലു ഹല്ല എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു. എന്തിനെ വലായ ഹുല്ലു അവർ പ്രേരിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അലാ തഅമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ, പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകാത്തവരാകുന്നു അവർ. മൂന്ന്, ഒന്ന് അറായത്തല്ലതി യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുപോവും. ഫദാലിക്കല്ലതി, അവൻ എങ്ങനെയുള്ളവനാണ്? യദു ഉല്യതീം, അനാഥയെ തട്ടി മാറ്റുന്നവനാണ്. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതിൽ പ്രോത്സാഹനം നൽകാത്തവനുമാണ് അവൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, മൂന്ന് അൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരാണ്. ആ നിസ്കാരത്തിന്റെ പ്രശ്നം എന്താണ്? സഹവ്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത നമസ്കാരം. നിസ്കരിക്കാത്തവരാണ് എന്നല്ല പറഞ്ഞില്ല, നിസ്കരിക്കുന്നവരാണ് അവർ. പക്ഷെ ആ നമസ്കാരം കൊണ്ടൊരു മനുഷ്യനുണ്ടാവേണ്ടുന്ന സ്വഭാവങ്ങൾ, സംസ്കാരങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുന്നില്ല. അശ്രദ്ധമായ നമസ്കാരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അള്ളാഹു പറഞ്ഞു നമസ്കാരം കൊണ്ടൊരു മനുഷ്യന് എന്താ ഉണ്ടാവേണ്ടത്? രണ്ട് സംഗതികൾ പറഞ്ഞു. ഒന്ന്, ജീവിത വ്യവഹാരത്തിൽ അള്ളാഹുവിന് ഓർമ്മയുണ്ടാവുക. ഇന്ന സ്വലാത്ത ലദിക്കിരി, എന്നെ ഓർക്കാൻ വേണ്ടിയാണ് നിസ്കാരം വെച്ച്. നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ പടച്ചോനെ ഇന്ന സ്വലാത്തി വനുസ്കി പ്രതിജ്ഞ ചെയ്തിട്ട് ഇറങ്ങിയതാ ഞാനിപ്പോ, ഇനി ഞാനത് ചെയ്യൂല, ഇത് ചെയ്യാൻ എനിക്ക് പറ്റും, ഈ പ്രതിജ്ഞ ചെയ്ത് ഞാനെങ്ങനെ എൻജോയ് ചെയ്യുക. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് ഹിതകരമല്ലാത്ത, തൃപ്തിയില്ലാത്ത മേഖലയിൽ നിന്ന് മാറി നിൽക്കലാണത്. അതാണ് ഒന്ന്. രണ്ട്, അള്ളാഹു പറഞ്ഞു ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ഷായി വൽ മുൻകർ, നമസ്കരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് അശ്ലീലങ്ങളും ആഭാസങ്ങളും തടയണം. അശ്ലീല പ്രവർത്തനങ്ങളും ആഭാസ പ്രവർത്തനങ്ങളും ഒരു നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ രണ്ട് സംഗതി. ഒന്ന്, ആ നമസ്കാരം കുറ്റമറ്റ നമസ്കാരമല്ല. ആ നമസ്കാരത്തിന് പിന്നിൽ വേറെ വല്ലതുണ്ടോ? ഒന്നുകിൽ നമസ്കരിക്കുന്നവനാണ് എന്ന മറ സ്വീകരിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ആത്മീയത കച്ചവടം നടത്താനോ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ആ പേര് നിലനിർത്താനോ ഒക്കെ ഉണ്ടാവും. എന്നല്ല, നമസ്കാരം ഒരു മനുഷ്യനിൽ, നോക്കൂ, പള്ളിയിൽ വന്നിട്ടൊക്കെ ബാഗ് മോഷ്ടിക്കുക നിസ്കരിക്കാൻ വന്ന ആളുകൾ ചെയ്യണ്ടല്ലോ. ഇപ്പൊ സത്യത്തിൽ ഒരു മൊബൈലൊക്കെ ഉണ്ടാവണല്ലോ പള്ളിയിൽ. നമ്മളിപ്പോ മൊബൈലൊക്കെ ഉണ്ടായ അവിടെ നിൽക്കണ്ടേ? എടുക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ ഹറമിലൊക്കെ ബോർഡ് വെച്ച് എടുത്തുവാനെ പിടിക്കേണ്ട ആവശ്യമൊന്നും വേണം. ശരിക്കും എന്ത് ചെയ്യണോ, അതവിടെ ഉണ്ടാവണല്ലോ. ഒരു വിശ്വാസി അന്യന്റെ ഒരു മുതൽ എങ്ങനെയാ കൊണ്ടുപോവുക? പഴയ വിശ്വാസി എന്നുള്ള ലേബലിൽ ഭാഗിക വിശ്വാസികളും അല്പവിശ്വാസികളും വൈകാരിക വിശ്വാസികളും ഒക്കെ പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. മറ്റൊരു ഹക്ക് ഒരു അമാനത്തായിട്ട് നിൽക്കൂല, അതവിടെ ഉണ്ടാവുമല്ലോ എന്ന അവസ്ഥ ഇല്ലല്ലോ. അപ്പോ നമസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർമ്മ ഉണ്ടാ എന്ന് പറഞ്ഞ എന്താ നിങ്ങള്? ഈ ദിവസത്തിൽ ഒരു അരമണിക്കൂറാണ് പഞ്ചോക്ത നിസ്കാരത്തിന് വേണ്ടി. ഈ അഞ്ചൊക്ത് നമസ്കാരം നിശ്ചയിച്ചത് ബാക്കി 23.5 മണിക്കൂർ അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാവാനാ? ബാക്കിയുള്ള 23 മണിക്കൂർ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മളിപ്പോ ആലോചിച്ച് നോക്കൂ, ഒരു ഡോക്ടർ ഡോസ് നിർണയിക്കുമല്ലോ, 3 ഗുളിക 3 നേരം ഭക്ഷണത്തിന് ശേഷം.
അതിപ്പോ ഇംഗ്ലീഷ് മരുന്നൊക്കെ മൂന്നും കൂടി ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പിന്നോ ഗുളിക കൊടുക്കേണ്ടി വരില്ല ചിലപ്പോ, അതുകൊണ്ട് ഈ ആള് പോവും. അതുപോലെ ആത്മീയമായ ഡോസ് അല്ല നിശ്ചയിച്ചതാണ്. ഒരു മനുഷ്യൻ ആത്മീയത നിലനിർത്താൻ 5 നേരം നമസ്കരിക്കണം. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം ആ നിസ്കാരത്തിൽ തന്നെ അള്ളാഹുവിന് ഓർമ്മയില്ലെങ്കിലോ, ബാക്കി 23.5 മണിക്കൂർ പോട്ടെ, നിസ്കാരത്തിൽ തന്നെ 1-ാമത്തെ റക്അത്തിൽ ഓതിയ സൂറത്തിന് 2-ാമത്തെ റക്അത്തിൽ ഓതിയാറ് ഓർമ്മല്ല, ഏതാ ഓതിയോ എന്ന് ഓർക്കില്ല, അങ്ങോട്ടും ഓതി തന്നെയാണ്. ഇനി എന്താ ആക്കു വെച്ച്, നിസ്കാരം കഴിഞ്ഞപ്പോ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, 1-ാമത്തെ റക്അത്തിൽ ഓതിയ സൂറത്ത് 2-ാമത്തെ ഓതിയല്ലേ, എന്താ കുഴപ്പം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മൂപ്പേർക്ക് അതെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ എന്ന് വെച്ച്, പക്ഷെ അത് ചിന്തിച്ചാണ് ഇപ്പം നിസ്കാരം പോവുകയും ചെയ്ത്. ഇവലെ ചിന്തിക്കുക, എന്തൊരു ഇമാമായി, അയാളിപ്പോ 1-ാമത്തെ റക്അത്ത് 2-ാമത്തെ റക്അത്ത് ഒരേ ഇത് ഓതിയാണ്ടാ ബാക്കി നിസ്കരിക്കണ്. ഒരാൾ പറഞ്ഞേ മൊബൈൽ ഓഫാക്കാൻ മറന്ന മോലി നിസ്കാരത്തിൽ മൊബൈൽ ഓഫാക്കാൻ പറ്റുമോ ചോദിച്ചു. എന്തേ ചോദിച്ചു, ഓ അങ്ങനെ ഓഫാക്കില്ലേ പിന്നെ അത് കാര്യം വിളിക്കുക എന്നുള്ള ബേജാറാ, നിസ്കാരം കഴിഞ്ഞ വരെ എന്നറിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ വിളിക്കുവോ, ഞാൻ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാലോ എല്ലാവരും കൂടി ഒരു നോട്ടുണ്ടാവും, പിന്നെ ഓനെങ്ങനെ ആരുതാ ഇപ്പൊ ഓഫാകുപനാ, അതോടെ ഓനാണ് ചൂളിപ്പോവ് നന്നായിട്ട്. അപ്പൊ നമസ്കാരത്തിൽ തന്നെ ശ്രദ്ധ കിട്ടുന്നില്ല, പിന്നെ നമസ്കാരം കഴിഞ്ഞ വ്യവഹാരത്തിൽ എങ്ങനെയാ ശ്രദ്ധ കിട്ടുക? അതിന്റെ കാരണം ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നൊരു ബോധം മനുഷ്യന് വേണം. പണ്ഡിതന്മാരിങ്ങനെ ഈ നമസ്കാരത്തിൽ എങ്ങനെ ഭക്തി വർദ്ധിപ്പിക്കുക എന്നുള്ള ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പറയുന്നൊരു വാക്കെന്താ, നിങ്ങൾ ഒരു നിസ്കാരം നടത്തുമ്പോൾ ചിന്തിക്കണം, ഇതിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാര, ഇനി എനിക്ക് അസർ നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ, ഞാൻ ഉണ്ടാവില്ലെങ്കിൽ എൻ്റെ ലുഹുർ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസാനത്തതാണെങ്കിൽ, ആ ഒരു ബോധത്തോടെ ഓരോ ഇപ്പൊ ലുഹുറു തന്നെയല്ല പണി, തന്നെയല്ല പണി, അസറും നിസ്കരിക്കണം, മാരിപ്പും നിസ്കരിക്കണം, ഇന്നത്തെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ആളുകൾ പറയല്ലോ. ഏത് ഭക്ഷണം കഴിച്ചാൽ പിന്നെ നിസ്കരിക്കാനൊക്കെ ഒരു മടിയാ, എന്തുകൊണ്ടാണ് ഈ മടി വരുന്നത്? ഇത് അള്ളാഹുമായുള്ള മുനാജാത്താണ്. എനിക്കതിന് സമയം കിട്ടി, ഈ നമസ്കരിക്കാനും കൂടി റബ്ബ് എനിക്ക് അനുവാദം നൽകി. അപ്പൊ അതാണ് അശ്രദ്ധയില്ലാത്ത നമസ്കാരമാവണം. അപ്പൊ ഒന്ന് നമസ്കാര